അൻവർ അലി അള്ളാഹൻഹു ബദറിലെ അസ്രാ ബദർ എന്ന് പറയും ബദറിയിലെ പിടിക്കപ്പെട്ട പുള്ളികൾ എഴുപതോളം ആളുകളെ മുഷ്രിഖിങ്ങളായ ആളുകളെ അന്ന് പിടിച്ചിരുന്നു അതായത് ബദർ യുദ്ധം മുഷ്രിക്കുകൾ തോറ്റപ്പോൾ വിജയിച്ചവരാണ് മുസ്ലിമീങ്ങൾ അവരെന്ത് ചെയ്തു ക്യാപ്റ്റീവ്സായിട്ട് അന്നത്തെ രീതി അതാണ് അവരെ ചിറപ്പുള്ളികളായി പിടിക്കും ക്യാപ്റ്റീവ്സ് പ്രസനസ് ആയിരിക്കും ഓരോരുത്തർക്കും എത്ര പൈസ വേണമെന്ന് പറയും അത് വിന്നിങ് ടീമിന് തോറ്റുപോയസ് ടീം കൊടുക്കണം അങ്ങനെ പിന്നെ അബുലാസ് നബീസ് ഉള്ളാഹുലീ നിങ്ങളുടെ വരുമാനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു ഫാ അല്ലെ സൈനബി റലി അള്ളാഹുഹയുടെ ഭർത്താവിനെ മോചനം കൊടുത്തത് ആ ചരിത്രം ഇവിടെ തന്നെ പറഞ്ഞു നമ്മൾ അല്ലേ ആ മാലയുടെ കാര്യം അതന്നെ അതന്നെ അതെ ഈ അപ്പോൾ ആസ് റലി അള്ളാഹുഹുവിൻ്റെ വിഷയം തീർന്നു പക്ഷെ ബാക്കിയുള്ള അസറാ ബദറിനെ എന്ത് ചെയ്യണം എന്ന വിഷയത്തിൽ നബി ഞങ്ങളൊരു തീരുമാനം എടുത്തിരുന്നു സുദ്ദീഖ് അലി അള്ളാൻ പറഞ്ഞു നബിയെ അവരൊക്കെ നമ്മുടെ കുടുംബക്കാരും ബന്ധുക്കളൊക്കെ തന്നെയല്ലേ സംഭവങ്ങനെ അവർ യുദ്ധം ചെയ്യാൻ വന്നെങ്കിലും അപ്പോൾ നമുക്കൊരു ഒരു ഒരു എമൗണ്ട് വാങ്ങിയിട്ട് റാൻസം സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യാം അവരെ വിട്ടുകളയാം റമർ അലി അള്ളാഹുനെ പറഞ്ഞു പൊന്നാര നബിയെ ഇവരങ്ങനെ വിട്ടാൻ പറ്റൂല അല്ലെങ്കിൽ ഇവർ പശ്ചാത്താപം ഇതുവരെ അവർക്കില്ല കൊടിയ ക്രൂരതയാണ് അവർ നമ്മളോട് ചെയ്തത് അങ്ങയോട് ചെയ്തത് കാരണം നബിസാഹു തങ്ങളെ ഒരു തുണി കൊണ്ട് കഴുത്ത് മുറുക്കി കെട്ട ഒരു മനുഷ്യനുണ്ട് അച്ചുബ അതുപോലെയുള്ള ആളുകളാണ് ഈ ബാക്കിക്കാർ നബിതങ്ങളുടെ മേൽ സല ജസൂരിൻ ഒട്ടകത്തിൻ്റെ വേസ്റ്റൊക്കെ കൊണ്ടുവന്നിട്ട് കൊടുത്ത ആൾക്കാരാണ് അവരൊക്കെയാണ് ഇത് കൂട്ടത്തിലുള്ളത് ഉറപ്പങ്ങള് പറഞ്ഞു നിബിയെ ഇവരെന്തിനു നമ്മൾ ഇടണം നമ്മളങ്ങാൻ അവരെ കയ്യിൽ പെട്ടുപോയ അവർ നമ്മൾ എന്ത് ചെയ്യും അവരെ നിരപ്പാക്കലേ നമുക്കത് ഇത് യുദ്ധമാണ് അതുകൊണ്ട് നബിയെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ദാക്ഷിണ്യവും എന്ന് പറഞ്ഞു പക്ഷെ നബി നബിസ്വല്ലാഹുലി സ്വല്ലം തങ്ങൾക്ക് സിദ്ദീഖ് തങ്ങളുടെ അഭിപ്രായമാണ് ഇഷ്ടമായത് തങ്ങൾ പറഞ്ഞു സാരല്ല അങ്ങനെ ഫിദിയെ വാങ്ങി വിട്ടയച്ചു അതിൽ ആയത്തിറങ്ങി അപ്പോൾ ആയത്തിറങ്ങിയത് പിറ്റേന്നാണ് ആ ആയത്തിറങ്ങിയതിൽ പിന്നെ അമർ അള്ളാഹു സുദ്ദീഖ് അലി അള്ളാഹുലഹും അള്ളാഹുൻ്റെ റസൂലും കരയാൻ തുടങ്ങിയെന്നാണ് അവർ രണ്ടുപേരും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഉമർ അലി അള്ളാഹുന് കയറി വരുന്നത് ഉമർ അലി അള്ളാഹുനെ ചോദിച്ചിട്ടുണ്ടാ നേരത്തെ നബിയേ എന്തിനാണ് മാ യുബ്കി ഖുമാ നിങ്ങൾ രണ്ടുപേരും എന്തിനാ കരയുന്നത് ഉമർ അലി അള്ളാഹു നഹുവിൻ്റെ അഭിപ്രായമായിരുന്നു അവിടെ ഏറ്റവും നല്ലത് എന്നാണ് ഖുർആാൻ പറയണത് അങ്ങനത്തെ ടീമായിരുന്നു അവർ അത്രമേൽ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട് തങ്ങൾക്ക് നാട് വിട്ടുപോകേണ്ടി വന്നില്ലേ അഹബ്ബിൽ ബിലാദി ഇലഅ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മക്കയിൽ നിന്ന് ഇവരുടെ കൊണ്ടാണ് അവർക്ക് പോകേണ്ടി വന്നത് എന്നിട്ട് അവർ മദീനത്ത് വരെ യുദ്ധം ചെയ്യാൻ വേണ്ടി മദീന വരെ വന്ന ആൾക്കാരാണ് അപ്പോൾ അവർ ഇവിടേണ്ട കാര്യമില്ല അതാണ് ഖുർആാനിൻ്റെ ഭാഷ്യം പക്ഷെ നിബിതങ്ങൾ ചെയ്തത് റാൻസം കൊടുത്തെച്ച് വിട്ടുകയും ചെയ്തു അമർ അലിയല്ലാഹുവിന് വരുമ്പോൾ ശുദ്ധീക്കുന്നവർ നിബിധങ്ങളും കരയാണ് സല്ലാഹു അലഹി വസ്ല്ലാം ശുദ്ധീക്കുന്നവരും നിബിതങ്ങളും കരയാണ് അപ്പോൾ അമർ തങ്ങൾ വന്നിട്ട് ചോദിച്ചൊരു രംഗമുണ്ട് നിബിയേ എന്നോട് പറയണം നിങ്ങൾ എന്തിനാണ് കരയുന്നത് എന്ന് ആ കരച്ചിലിന് കാരണം നിങ്ങൾ പറയില്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഇരുന്ന് ഞാനും കരയാൻ പോവാ എന്ന് പറഞ്ഞു ഫറൂഖ് റലിഖലു എങ്ങനെ നിങ്ങൾ കര ആ കാരണം പറഞ്ഞെന്നാൽ എനിക്ക് അറിയാമല്ലോ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ലേ ഞാൻ എന്തു ചെയ്യാം നിങ്ങളുടെ കൂടെ ഇരുന്ന് ഞാനും കരയാൻ കൂട്ടിനുണ്ട് എന്ന് മഹാനായ ഫാറൂഖ് റദിഖു ചിരിയിലും സന്തോഷത്തിലും അവരൊപ്പമാണ് സുഹാബിമാരുടെ രീതി അങ്ങനെയാണ് അവർ ഹബീബിനെ കണ്ടതും അങ്ങനെയാണ് സല്ല അള്ളു വസ്ലം